വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാല് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതിന് കുറെ സീക്രട്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ഉഴുന്ന് ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ല വെള്ളമൊക്കെ മാറ്റി ഡ്രെയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ ഗ്രൈൻഡറിൽ അരയ്ക്കാം, പക്ഷെ ഇപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് അരയ്ക്കുന്നത്. പക്ഷെ ഈ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു സീക്രട്ട് പറയാം. ഈ മിക്സിയുടെ ജാറ് നമ്മളിപ്പോൾ ഈ ഉഴുന്ന് കുതിർക്കാനായിട്ടിടില്ലേ, ആ സമയം തന്നെ ഫ്രീസറിലേക്ക് ഒന്ന് വച്ചേക്കും. ആ സമയം കൊണ്ട് അത് തണുത്തിരിക്കും. ഈ ഉഴുന്നോടൊക്കെ നമ്മൾ അരയ്ക്കുമ്പോഴേ മാവ് കൂടുതൽ ചൂടാകുകയാണെങ്കിൽ അത് നല്ലതായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നല്ല ഒരു മരാന്നുള്ള സൂപ്പറായിട്ടുള്ള ഉഴുന്നോട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ അത് അരയ്ക്കാൻ നേരത്ത് ഐസ് ക്യൂബോ ഐസ് വാട്ടറോ അരിഞ്ഞിട്ട് അരയ്ക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ 2 പ്രാവശ്യമായിട്ടിട്ട് ഇത് അരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അരച്ചെടുക്കാം. അപ്പം ഞാനത് അരച്ചെടുക്കാനായിട്ട് 4-5 ഐസ് ക്യൂബ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഐസ് വാട്ടർ ആക്കിയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണ്ടോ. പകുതി ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടിക്ക് കുറച്ച് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചിട്ട് കണ്ടോ, ഇത്രയും കട്ടിയായിട്ടാണ് അരച്ചെടുത്തത്. വെള്ളമേ അധികം ചേർത്തില്ല, പക്ഷെ നല്ല എണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനത് നല്ല കണ്ടോ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടിക്ക് നല്ല പോളിഷൊക്കെ വെള്ള പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് 4 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി കൊത്തിയരിഞ്ഞത് വേണം, അത് 1 ടേബിൾ സ്പൂൺ നിറച്ച് വേണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, അതും ചേർക്കുന്നേ. പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് ചേർക്കണമെന്ന് പറഞ്ഞ സീക്രട്ട് ഏതെന്നറിയാവോ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ പൗഡർ പോലത്തെ ഈസ്റ്റ്, ഇത് 1 പിഞ്ച് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾ പോലത്തെ ഈസ്റ്റ് അല്ലേ സാധാരണ വാങ്ങിക്കുന്നത്, അതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. അതായത് 10-20 മിനിറ്റ് എങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. അങ്ങനെ ചേർക്കണം. 1 പിഞ്ച് മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് 1/4 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഒരു സീക്രട്ടാണ്, എല്ലാവരും ചേർക്കാറില്ല. 1/4 ടീസ്പൂൺ ചേർത്തോളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത സീക്രട്ട് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കടയിൽ കിട്ടുന്ന ഉഴുന്നുവട നല്ല മുരുമുരാന്നിരിക്കുമല്ലോ, അപ്പോൾ അതിനൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. അവരതൊന്നും പറഞ്ഞു തരത്തില്ല നമുക്ക്. 1/2 ടീസ്പൂൺ റവ, നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വാങ്ങിക്കുമല്ലോ, ആ കുറച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇപ്പോൾ മെയിനായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ. ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് കൈവച്ച് നല്ല രീതിയിൽ കുഴയ്ക്കണം. പിന്നെ ഉള്ളി വേണമെങ്കിൽ, അതായത് സവാള വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്തോളാം. ഒരു പകുതിയോ കാൽ ഭാഗമോ വേണമെങ്കിൽ ചേർത്തോളാം, അത് നിർബന്ധമില്ല. ഓക്കെ, കണ്ടോ മാവ് നല്ല രീതിയിൽ ഇതുപോലെ കിട്ടി. നമുക്ക് വട ഉണ്ടാക്കാൻ നല്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൽ ഒന്നുകൂടെ ചേർക്കാനുണ്ട്, കുറച്ച് കുരുമുളകും കൂടെ ചേർക്കാനുണ്ട്. ക്രഷ് ചെയ്ത് കുരുമുളകും ചേർക്കാം, അല്ലാതെ മുഴുവനായിട്ടുള്ളതും ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നു. ഈ മുഴുവനായിട്ട് കുരുമുളക് ഇടുമ്പോൾ ചിലരൊക്കെ അതെടുത്ത് മാറ്റിക്കളയും, അതിനാണ് ക്രഷ് ചെയ്തിടാന്ന് പറഞ്ഞത്. ക്രഷ് ചെയ്തിടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് കഴിച്ചോളൂ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇത് കുഴയ്ക്കാം കേട്ടോ. കുറച്ച് മെനക്കെട്ട് തന്നെ നല്ല രീതിയിൽ കുഴയ്ക്കാം, അപ്പോഴേ നമ്മുടെ ഉഴുന്നുവട സൂപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ മാവ് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ വട ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന എണ്ണ നല്ല രീതിയിൽ ചൂടാവണം. അപ്പം ചൂടായിട്ട് നമ്മൾ ചെയ്താലേ എണ്ണ അധികം പിടിക്കാതിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ നിറയെ കുടിക്കും. ഓക്കെ, ചൂടായിട്ടുണ്ടോയെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കുറച്ച് ഇങ്ങനെ മാവിട്ട് കൊടുക്കുമ്പോഴേ അതോടെ തന്നെ പൊങ്ങി വരും. ഇതെല്ലാം ചൂടായിട്ടുണ്ട്, സംശയമില്ല കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. ഇപ്പം പൊങ്ങി വന്നിട്ട് നമ്മളിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന് കൈ മുക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ബോളായിട്ട് എടുക്കണം, ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് നമ്മുടെ പെരുവേരിലോട്ട് മധ്യത്തിലൊരു ദ്വാരം ഇട്ട് കൊടുക്കണം, എന്നിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അപ്പം ഇത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ബിഗിനേഴ്സിനൊക്കെ പാടായിരിക്കും ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ദ്വാരം ഇട്ടെടുക്കുന്നത്, പക്ഷെ അവർക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ മാവും കറക്റ്റ് ഭാഗത്തിനായിട്ടുള്ള
നല്ല സൂപ്പർ ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയും കിട്ടും. ഞാനിപ്പോൾ നാല് ഇടുന്നുള്ളൂ, ഒരുപാട് അങ്ങ് ഇത് നെരുക്കിയിടണ്ട. ഇപ്പം നമുക്ക് വെന്ത് കിട്ടിയിട്ട് അടുത്തത് എടുക്കാം. അപ്പോൾ നമ്മൾ വട ഇതുപോലെ ഏത് പലഹാരമായാലും ഇട്ട ഉടനെ നമ്മൾ പിന്നെ മറിച്ചിടാൻ നിൽക്കരുത്. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിടണം കണ്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ പൊങ്ങിക്കിട്ടും. ഇനിയിപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒഴിച്ച എണ്ണയിൽ നാലെണ്ണം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് സൈഡും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുറച്ച് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഓക്കെ, കണ്ടോ, വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ രണ്ട് സൈഡും നല്ല രീതിയിൽ നമുക്ക് ചുവന്ന് കിട്ടണം. ഓക്കെ, എന്നിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, രണ്ട് സൈഡും നല്ല രീതിയിൽ ചുമന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട്, നല്ല പഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉഴുന്നുവട. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തോളാം കേട്ടോ. കണ്ടോ, നമ്മുടെ സൂപ്പറായിട്ടുള്ള ഉഴുന്നുവട കണ്ടോ, നല്ല മൊരുമൊരാന്ന് നല്ല പഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഓക്കെ, കണ്ടോ, നമ്മുടെ ഒരു വട എടുത്ത് നോക്കാം. കണ്ടോ, ക്രിസ്പി ആയിട്ടുണ്ട് വെളിയിൽ, അകത്തൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. എൻ്റെ കൂടെ ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.